പാർലമെന്റിൽ പ്രതിപക്ഷ എംപിമാരെ സസ്പെൻഡ് ചെയ്ത വിഷയത്തിൽ ഒത്തുതീർപ്പിന് തയ്യാറല്ലെന്ന ഉറച്ച പ്രഖ്യാപനവുമായി പ്രതിപക്ഷം. കഴിഞ്ഞ ദിവസമാണ് 20 എംപിമാരെ സഭയിൽ മോശമായി പെരുമാറി എന്ന് ആരോപിച്ച് സസ്പെൻഡ് ചെയ്തത്. ഇതിൽ രണ്ട് പേർ കേരളത്തിൽ നിന്നുള്ള എംപിമാരാണ്, രാജ്യസഭാ അംഗങ്ങളായ എളമരം കരീമും ബിനോയ് വിശ്വവും. എന്ത് തെറ്റാണ് ഇവർ ചെയ്തത് എന്നുള്ളത് ഇനിയും ബി ജെ പിക്ക് വ്യക്തമായി പറയാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും കർഷക സമരം പിൻവലിക്കേണ്ടി വന്ന് നാട്ടുകാരോട് ഒടുവിൽ മാപ്പും പറഞ്ഞ് കണ്ടം വഴി ഓടേണ്ടി വന്ന അവസ്ഥയിൽ നിന്ന് തൽക്കാലം ഇനി പിടിച്ചു നിൽക്കാനുള്ള അടുത്ത പരിപാടിയാണ്, ഞങ്ങൾ തോറ്റിട്ടില്ല എന്ന് കാണിക്കാനുള്ള ഒരു പരിപാടിയാണ് ഈ എംപിമാരുടെ സസ്പെൻഷൻ. ഈ എംപിമാർ നമ്മളെല്ലാവരും അന്ന് ടി വിയിൽ കണ്ടതാണ്, ഇവർ പറയുന്നത് പോലെ ഒരിക്കലും മോശമായി അവിടെ ആരും പെരുമാറിയിട്ടില്ല. മാത്രമല്ല, അന്ന് വിനയ വിശ്വ ഉൾപ്പെടെയുള്ള എംപിമാർ പറഞ്ഞ വേറെ പ്രധാനപ്പെട്ട വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. രാജ്യസഭയിൽ അവിടുത്തെ മാർഷൽമാർ അഥവാ അവിടുത്തെ സുരക്ഷാ ഭടന്മാർ, സ്ഥിരമായി ഇവർ കാണുന്ന ജീവനക്കാരാണ് അവിടുത്തെ സുരക്ഷാ ഭടന്മാർ. പക്ഷേ ഈ പ്രശ്നമുണ്ടായ ആ ദിവസം അവിടെ വന്നിരുന്ന പല മാർഷൽമാരെയും തങ്ങൾ നേരത്തെ കണ്ടിട്ടില്ല എന്നാണ് വിനോദശുൾപ്പെടെയുള്ള എംപിമാർ അന്ന് പറഞ്ഞത്. ഇതിന് ഒരു സാധ്യതയുള്ളത് മറ്റാരെങ്കിലും എല്ലാം ഈ ഇവരുടെ വേഷം കെട്ടിച്ച് സഭയിലെത്തിച്ച് പ്രതിപക്ഷ അംഗങ്ങളെ കയ്യേറ്റം ചെയ്യാൻ വരെ ശ്രമിക്കുകയാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ അന്ന് നടന്ന സംഭവങ്ങൾ ഏതായാലും അന്ന് കഴിഞ്ഞ വർഷകാല സമ്മേളനത്തിൽ ഇൻഷുറൻസ് ബില്ല് സഭയിൽ അവതരിപ്പിക്കുമ്പോഴാണ് കർഷക സമരം അന്ന് രൂക്ഷമായി നിൽക്കുന്ന സമയത്ത് ഇക്കാര്യം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം പ്രതിഷേധിച്ചത്. അത് അങ്ങേയറ്റം സഭ്യമായ രീതിയിൽ തന്നെയാണ് സഭയിൽ പ്രതിഷേധിച്ചത്. പക്ഷേ പ്രതിഷേധം ആരംഭിച്ചതിന് തൊട്ട് പിന്നാലെ ഇവർ സഭയുടെ നടത്തളത്തിലേക്ക് ഇറങ്ങി പെട്ടെന്ന് തന്നെ ഈ സഭയിലെ സുരക്ഷാ ഭടന്മാരെത്തി എം പിമാരെ ബലം പ്രയോഗിച്ച് പിടിച്ചു മാറാനുള്ള ശ്രമങ്ങളാണ് അന്ന് നടന്നത്. സ്വാഭാവികമായും ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലാണ് നിയമസഭയും പാർലമെൻറ്റും എല്ലാം തന്നെ. അവിടെ ഒരംഗത്തിന് അദ്ദേഹത്തിൻ്റെതായ ചില പ്രത്യേക അവകാശങ്ങളുണ്ട്. അതൊന്നും തന്നെ നിലവിലുള്ള സർക്കാരിന് ആരുടെ അവകാശവും ഒന്നും ബാധകമല്ലാത്തത് കൊണ്ടായിരിക്കാം ഇത്തരത്തിൽ അന്നൊരു മോശമായ പെരുമാറ്റം ഉണ്ടായതും. ഇപ്പോൾ വീണ്ടും പുതിയ ശീതകാല സമ്മേളനം തുടങ്ങിയപ്പോൾ തന്നെ സഭയിൽ വളരെ മികച്ച രീതിയിൽ ചർച്ചകൾ ഇടപെടുകയും പ്രസംഗിക്കുകയും എല്ലാം ചെയ്യുന്ന ഈ അംഗങ്ങളെ തന്നെ തിരഞ്ഞു പിടിച്ച് ഇവരെ സസ്പെൻഡ് ചെയ്യാനുമുള്ള നീക്കം. മിക്കവാറും പ്രതിപക്ഷം സഭ ഈ സമ്മേളനകാലം ബഹിഷ്കരിക്കാനും ഒരുപക്ഷെ സാധ്യതയുണ്ട്. കാരണം അവിടെ ജനാധിപത്യ വിരുദ്ധമായ രീതിയിലാണ് മൊത്തം കാര്യങ്ങളും കേന്ദ്ര സർക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്ത് ഒരു ജനാധിപത്യ സംവിധാനമുണ്ട് എന്നുള്ള കാര്യം പോലും പലപ്പോഴും മറന്നുകൊണ്ടാണ് പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ തന്നെ പെരുമാറാറുള്ളത്. പാർലമെൻറ്റിൽ അവതരിപ്പിക്കേണ്ട പല കാര്യങ്ങളും അല്ലെങ്കിൽ അവർ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുന്ന രീതിയാണ് പലപ്പോഴും പ്രധാനമന്ത്രിയും പല കേന്ദ്രമന്ത്രിമാരും കാട്ടുന്നത്. അപ്പോൾ ഒരു പാർലമെൻ്ററി സംവിധാനത്തിൽ എങ്ങനെയാണ് സഭ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ധാരണയുള്ള നേതാക്കൾ തന്നെയാണ് അവിടെ അംഗങ്ങളായിട്ടുള്ളത്, പ്രത്യേകിച്ച് രാജ്യസഭയിൽ. ഈ ഒരു അവസരത്തിൽ ഇവരെ സസ്പെൻഡ് ചെയ്ത നടപടിക്കെതിരെ രാജ്യവ്യാപകമായി തന്നെ ഒരുപക്ഷെ പ്രതിഷേധം ഉയർത്താനും സാധ്യതയുണ്ട്. ഏതായാലും മലയാളത്തിൽ ചൊല്ലുള്ള അങ്ങാടിയിൽ തോറ്റതിന് എന്ന് അത് വളരെ കൃത്യമായി സംഭവിച്ചിരിക്കുന്നു. കർഷക സമരത്തെ പല വിധത്തിലും അടിച്ചമർത്താനും പൊളിക്കാനും എല്ലാം നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു. എന്നാൽ അതിന് പ്രതികാരമായി പ്രതിപക്ഷത്തെ കുറച്ച് എം പിമാരെങ്കിലും തൽക്കാലം സസ്പെൻഡ് ചെയ്ത് ഞങ്ങളുടെ വാശി തീർക്കാം എന്നുള്ളതാകാം ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട്. എല്ലാ കാര്യത്തിലും ഒന്നുപോലെ ഇപ്പോൾ കർഷക സമരം ഒരു കാരണവശാലും അതിനെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ ഈ സർക്കാർ തന്നെ അവസാനം അതിന് അംഗീകരിക്കുകയും സമസ്താപരാധം പറഞ്ഞ് മാപ്പ് പറയുകയും ചെയ്ത ഒരു സന്ദർഭമാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിലും ഈ സർക്കാർ ഒരുപക്ഷെ ഈ പ്രതിപക്ഷത്തിൻ്റെ ശക്തമായ പ്രതിഷേധത്തിന് മുന്നിൽ മുട്ടുമടക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇവർ ഭയപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പെഗാസസ് വിവാദം, നാട്ടിലെ വളരെ പ്രമുഖരായ 300 പേരുടെ ഫോണും അവരുടെ സമൂഹ മാധ്യമങ്ങളെല്ലാം തന്നെ ചോർത്തിയ സംഭവങ്ങളുണ്ട്. രാജ്യത്തെ വർദ്ധിച്ചു വരുന്ന അതിഭീകരമായ വിലക്കയറ്റം, എണ്ണവില വർധന, അതുപോലെ ഗ്യാസ് സിലിണ്ടറിൻ്റെ വില വർദ്ധിപ്പിച്ചത് തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളിൽ നടത്തുന്ന ഭരണത്തിലെ പ്രശ്നങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പാർലമെൻറ്റിൽ ഉന്നയിക്കാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷത്തെ സസ്പെൻഡ് ചെയ്ത് അവരുടെ ശബ്ദം പാർലമെൻറ്റിലേക്ക് എത്താതിരിക്കാനുള്ള ഈ ശ്രമത്തിൻ്റെ പിന്നിൽ മോദിയും സംഘവും നടത്തുന്നതെന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല. എന്തായാലും കേരളത്തിൽ നിന്നുള്ള രണ്ടംഗങ്ങളും ബിനോയ് വിശ്വവും
Elamir and Gerimum is suspended, Chesa Patron Pedano, Irivarium, Parliamental, Valar Nanai, Shobikan around Ella, Pranapata, Vishangalim, Rakari, my Charcel, Lantane, Sajiva, Pangalatam, Paikan, and Galatan Mola, E. Rand Angangal. Other than the Nana, Avery, Vivashe, Terinibidice, suspendianola in the Ekam Narakunal.